കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബിഗ് ബോസ് മൂന്നാം വാരത്തിലേക്ക് കടക്കുമ്പോൾ പല ഗ്രൂപ്പുകളും ചേരികളുമായി മത്സരാർത്ഥികൾ തിരിഞ്ഞു കഴിഞ്ഞു. പ്രത്യേക സ്നേഹം പലർക്കും പലരോടും ഉണ്ടായി കഴിഞ്ഞു. അതേപോലെ വെറുപ്പും ദേഷ്യവും ഒക്കെ ഉടലെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വീണയുടെയും ഫുക്രുവിന്റെയും ഉടക്കിന്റെ കാരണം ഇന്നലെ മോഹൻലാൽ തിരക്കിയപ്പോൾ വെളിപ്പെട്ടതും വീണയും ഫുക്രുവും തമ്മിലുള്ള സ്നേഹമാണ്. ഇവർ സ്നേഹം പ്രകടിപ്പിച്ചത് എങ്ങനെയെന്നുള്ളതാണ് രസകരമായ കാര്യം. ബിഗ് ബോസ് വീടിനുള്ളിൽ ഏറ്റവും സ്നേഹം പ്രകടിപ്പിക്കുന്ന രണ്ടുപേരാണ് ഫുക്രുവും വീണയും. ഫുക്രു തനിക്ക് അനിയനെ പോലെയാണെന്നാണ് വീണയുടെ അവകാശവാദം. ഇത് പലപ്പോഴും വീടിനുള്ളിൽ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. വീണയ്ക്ക് മാത്രമല്ല ഫുക്രുവിനെ എല്ലാ മത്സരാർത്ഥികൾക്കും ഏറെ ഇഷ്ടമാണ്. എല്ലാവരും ഒരു അനുജനെ പോലെയാണ് ഫുക്രുവിനെ കണക്കാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഫുക്രുവും വീണയും തമ്മിലുണ്ടായ സൗന്ദര്യ പിണക്കവും ഇതിന്റെ പേരിൽ വീണ കരഞ്ഞ ബിഗ് ബോസ് വീട്ടിൽ സീൻ ഉണ്ടാക്കുന്നതും എല്ലാവരും കണ്ടിരുന്നു. ഇതിന്റെ കാരണം ഇന്നലെ വാരാന്ത്യ എപ്പിസോഡിൽ മോഹൻലാൽ ചോദിച്ചിരുന്നു. തുടർന്നാണ് ഫുക്രുവും വീണയും പിണക്കത്തിന്റെ കാരണം വെളിപ്പെടുത്തിയത്. ഫുക്രുവും സംഘവും സംസാരിച്ചിരിക്കുമ്പോൾ പുറത്തുനിന്ന് വാതിൽ തുറന്നു കയറി വരികയായിരുന്നു വീണ. ഈ സമയം പുറത്തുള്ള ആരോ വീണയുടെ വണ്ണത്തെക്കുറിച്ച് കളിയാക്കിയിരുന്നു. അകത്തു കയറി വന്നപ്പോൾ ഫുക്രുവും എന്തോ പറഞ്ഞു. ചെറിയ വായിൽ വലിയ വർത്തമാനം വേണ്ട എന്ന് വീണ ഫുക്രുവിനോട് ദേഷ്യപ്പെട്ടു. ദേഷ്യത്തോടെയുള്ള വീണയുടെ വാക്കുകൾ ഫുക്രുവിന് വിഷമമുണ്ടാക്കി. ഇതാണ് പ്രശ്നത്തിന് തുടക്കം. ഈ സംഭവത്തോടെ ഫുക്രു തന്നോട് മിണ്ടാതായതിനെ കരഞ്ഞു തകർക്കുകയായിരുന്നു വീണ. ഫുക്രു താൻ എടുത്തു വെച്ച ഭക്ഷണം കഴിക്കാത്തതാണ് തന്നെ ഏറ്റവും വിഷമിപ്പിച്ചതെന്ന് വീണ പറയുന്നു. ഇതിനൊരു കാരണവുമുണ്ട്. ഫുക്രുവിന് ഭക്ഷണം വിളമ്പുമ്പോൾ സ്നേഹം കൂടുതൽ കൊണ്ട് ചോറിനുള്ളിൽ ഒരു ചിക്കൻ കഷ്ണം അധികം വെച്ചിരുന്നു. എന്നാൽ താൻ വിളമ്പിയ ചോറെടുക്കാതെ ഫുക്രു മറ്റൊരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചതാണ് വീണയെ തകർത്തത്. ഇത് മോഹൻലാലിന് മുന്നിൽ വീണ തുറന്നു പറഞ്ഞു. തമ്മിലുള്ള പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞ് ഇരുവരും പഴയ സ്നേഹത്തിലേക്ക് തിരിച്ചു വന്നിരുന്നു. മോഹൻലാൽ പോയതോടെ വീണയുടെ പക്ഷപാതമായി പുതിയ പ്രശ്നം. ഇത് വീട്ടിലെ ചില കളിയായും കാര്യമായും അവതരിപ്പിച്ചു. ഫുക്രുവിനെ മാത്രം സ്പെഷ്യലായി ട്രീറ്റ് ചെയ്ത വീണയ്ക്കെതിരെ ബിഗ് ബോസിലെ മത്സരാർത്ഥികൾക്കിടയിൽ തന്നെ മുറുമുറുപ്പ് ഉണ്ടായി കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് സിനി ലൈഫ്.